നമസ്കാരം, സുദില പ്രതീഷാണ്. ഞാൻ ഇന്ന് ഒരു പെർഫെക്റ്റ് ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇതാ ഈ ബൗളുണ്ട്, രണ്ട് ബൗള് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ബൗള് ബസുമതി റൈസിന് ഈ ബൗളുകൊണ്ട് തന്നെ നാല് ബൗള് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് നന്നായി കിഴക്കി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വയ്ക്കാം ഒന്നര മണിക്കൂർ. ആ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പാനോട് പൊതിച്ചു, സ്റ്റൗ ഓൺ ചെയ്തു, നെയ്യ് ഒഴിച്ചു കൊടുത്തു, കൂടെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി, പിന്നെ ഏലക്കായ ചതച്ചതും ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് വഴട്ടാം. വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവാള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. നമുക്കതിൻ്റെ മണമൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗള് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഈ മസാലകളെല്ലാം ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ച് വലിയ പാത്രത്തിൽ വേണം റൈസ് വേവിച്ചെടുക്കാൻ. ആ വലിയൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ബൗള് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ഇട്ട് കൊടുത്തു. ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തു. തിളച്ച് വരുന്ന സമയത്ത് ഞാൻ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചു. ഫസ്റ്റ് തിള വന്ന സമയത്ത് ഞാനിതാ സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഇളക്കി ഞാൻ അടച്ചു വെച്ചു. ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് പകുതി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. നമ്മുടെ റൈസ് പകുതി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം. നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം വറ്റി റൈസ് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ഉണ്ടെങ്കിൽ അതും ഈ റൈസിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടെങ്കിൽ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ മഞ്ഞപ്പൊടി, പൈനാപ്പിൾ എസൻസ്, വെള്ളം ഇത് മൂന്നും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. കൂടാതെ തന്നെ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കണം. നമ്മുടെ പെർഫെക്റ്റ് ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്തെടുക്കണമെങ്കിൽ ദം ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും റൈസിന്. അപ്പം നമ്മുടെ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.